വെൽക്കം ബാക്ക് അഗൈൻ ഫാരിസാനെ. ഇതേ നമ്മൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ സംഭവം അടുക്കള വന്നപ്പോൾ ഉറുമാമ്പയം കാണുന്നുണ്ട്. ഇപ്പോൾ കൊടുന്നാണ് കേട്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയൊന്നും ഇവിടെ കാണാറില്ല. അപ്പോൾ സംഭവം ചെറിയ സാധനം, ഇവിടെയൊക്കെ ഇലയൊക്കെ ഉണ്ട്. നല്ല ഇത്ര കളറിൽ ഈ സാധനം ഞാൻ അധികം കാണല്ല കേട്ടോ. കാരണം നമ്മളിവിടെ അധികം വൈറ്റിലൊക്കെ ആണ് വരില്ല, കൂടുതൽ ഇത്ര ഒരു ഡാർക്ക് പിങ്ക് കളറോ അല്ലെങ്കിൽ റെഡോ വരില്ല. പിങ്ക് കളറായിട്ടാണ് വീടുകൾ തോന്നുന്നു, പക്ഷേ ഒറിജിനൽ റെഡ് കളർ കേട്ടോ. സംഭവം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഇതിൻ്റെ കുരുമൊക്കെ ആണെങ്കിൽ നല്ല ചുവപ്പാണ്. നമ്മളൊക്കെ പൊളിച്ചത് തിന്ന് കഴിഞ്ഞിരുന്നു. കുരുടുത്ത് കാണിച്ചാൽ അവിടെയൊക്കെ പക്ഷെ നല്ല പോത്ത്, നല്ല അത്യാവശ്യം മധുരം കണ്ടു കേട്ടോ. ചെറിയ സാധനമാണ് കുറുമാമ്പയം, ചെറിയ കുഞ്ഞം കായ്കളാണ്. പക്ഷെ നല്ല അടാർ മധുര സാധനമാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടാവും, റേറ്റ് എന്താണെന്നറിയില്ല. ഇപ്പോൾ ഓടുന്നത് ഇപ്പോൾ കണ്ടില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം, നൈറ്റ് ചെയ്യാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. അതേ അങ്ങനെ വന്നപ്പോൾ നമ്മളെ തൊടുവിൽ സംഭവം കുറച്ച് മരങ്ങളും കാര്യങ്ങളും തെങ്ങും കാര്യങ്ങളൊക്കെ വെട്ടി. തെങ്ങിൻ്റെ എടാ കരിമ്പുണ്ടല്ലോ അല്ലേ, കരിമ്പൂടെ 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 ഇവിടെയൊക്കെ ഇത് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ എന്താ തൂമ്പ് തൂമ്പ് വരില്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ പൊളിച്ചെടുക്കുക. കൃത്യമാക്കി പറഞ്ഞു കൊടുക്കേ, ഞാൻ പറഞ്ഞ ചിലപ്പം എടാ തെങ്ങിയേ തെങ്ങ് തെങ്ങ് കണ്ടിക്കണോ, തെങ്ങിൻ്റെ പൂക്കൊലയ്യ മേലുള്ള നമ്മളെ പുതിയ ഓല വരുന്ന ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഇളയേ ഉള്ളു നമ്മൾ പൊടിച്ച് 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 ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനം അത് പൂക്കല, അത് വേറെ, അത് പൂക്കല, ഇത് പൂക്കല. ഇത് നമ്മളെ എന്താ പറയാ തെറ്റ് എന്താടാ ലേഹം ഉണ്ടാക്കൂല പൂക്കല, അതന്നെ ലേഹാണ് പൊട്ടായി. അപ്പോൾ ഇത് അതാണ് സാധനം കേട്ടോ, കരിമ്പ് എന്ന് പറയും, തെങ്കരിമ്പ്. ഇതായത് ഇതേപോലെ നമുക്ക് ആണെങ്കിൽ ഉണ്ട് പൊട്ടിച്ചിട്ടിങ്ങനെ കടിച്ചെന്നാണ്, നല്ല മധുരമാണ് തെങ്ങും കരിമ്പ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം, കഴിച്ചവരും കമൻ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി സാധനമാണ്, ലൈക്ക് തെങ്ങിൻ്റെ ചെറിയ തൂമ്പ് ഉള്ളിലുള്ള നമ്മൾ പൊളിച്ച് 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 അതിൻ്റെ ഉള്ളിൽ ചെറിയ സാധനം ഉണ്ടാവും. അങ്ങനെ തെങ്ങ് കഴിക്കും. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ അറിയും. അപ്പോൾ ഇതാ പറാന് നമ്മളെ ക്യാമറ അടിച്ച് മാറ്റിയിട്ട് റീലൊക്കെ ഉണ്ടാക്കിയിരുന്നു കണ്ടാ. ഇവിടെ ഇവിടെ അതല്ല, ഇത് ഇത് നമ്മളെ തൊടിയിൽ തെങ്ങ് വെട്ടി, മൂന്നാല് തെങ്ങ് വെട്ടി നമ്മളെ പെരുപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ തെങ്ങ് വെട്ടി അതിൻ്റെ എണ്ണീൽ വെച്ച് ജ്യൂസ് അടിച്ച് ഫറാൻ റീലൊക്കെ ഉണ്ടാക്കി, ഐസ്ക്രീമൊക്കെ ഇട്ട് സംഭവം പക്ക ക്രിയേറ്റീവ് ആയിട്ടുള്ള റീൽസാണ് ഇവൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഫറാനെ ഷോർട്സ് അല്ലേ, പിന്നെ വൈറലാകാൻ പോകണം, പുതിയ ചാനലൊക്കെ തുടങ്ങി, പഴയ ചാനലിൽ പോയി സങ്കടം തീർക്കാൻ വേണ്ടിയല്ലോ. അപ്പോൾ എന്നാ ഇട്ട് വീഡിയോ ഇന്നിപ്പോൾ എന്താ വെച്ചാ അതിന് ദിവസമൊക്കെ നോക്കണ സമയം എപ്പളാ, വൈകുന്നേരം വിടുള്ളൂ ഒരു അഞ്ചണി. അപ്പോൾ ചാനൽ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലം വൈബാണ് ചാനൽ കയറി വയ്ക്കാൻ അറിയാം. പിന്നെ ഇവന് ഉണ്ടാക്കിയ സംഭവം ഇതാരോടുന്ന ഐസ്ക്രീം, ആ അത് ആണ്ടി അഞ്ചുറുപ്യൻ്റെ ഐസ്ക്രീം കൊടുത്തിട്ട് ഒപ്പിക്കുകയാണ്, റീലൊപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ചുറുപ്യൻ്റെ ഐസ്ക്രീം കൊടുത്തിട്ട് എല്ലാം ജ്യൂസ് അടിച്ച് ചെയ്യുന്നുണ്ട്. അതിലെന്തൊക്കെയേ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടുക്കും തോന്നുന്നു. അപ്പോൾ റീല് പോയി കാണാം, എടാ പൊട്ട അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാലേ അവർ കയറി കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ടുകാണ്ട് ജ്യൂസ് ഒഴിച്ച് കാണ്ട് ഐസ്ക്രീമും സംഭവം മിക്സ് ചെയ്ത് കാണ്ടൊക്കെയുള്ള പരിപാടിയാണ് ഇതിൻ്റെ റീല്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക, ഞാൻ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ട മാത്രം കേട്ടോ. നമ്മുടെ എളിഞ്ഞും ജ്യൂസ് എടുക്കുകയാണ്. അപ്പോൾ ഇളഞ്ഞ ജ്യൂസ് നമ്മൾ പറാന് റീല് ചെയ്ത പോലെ നമ്മൾ ഏകദേശം കാണിച്ചു തരാണ്. കോപ്പി റൈറ്റ് അടിച്ചു കിട്ടാ ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇടല്ലേ എൻ്റെ അത് ജിമ്മി എൻ്റെ വേറെ അല്ലേ. നോക്കാം ഇത് വിഗണിയടാ സംഭവം, നോക്കാം ഇത് വിഗണിയാണോ ഫോണിയടാ അത് ഭയങ്കര ഒട്ടുമുച്ചിൻ്റെ കാര്യമാ, പുറകുന്ന തള്ളിയാടാ അങ്ങോട്ട് പോകുള്ളൂ. അഞ്ചുറുപ്യൻ്റെ ഐസ്ക്രീം ആണെങ്കിലും അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് ഞാൻ കൊണ്ടിട്ടുണ്ടല്ലോ. മൊത്തം റീലും ഇടാ, കുറച്ച് ക്യാമറ വിട്ടേക്ക് പഠിപ്പിച്ചറിഞ്ഞ അത് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അറിയില്ലട്ടോ, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ് എൽനീ ജ്യൂസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കലക്കോ, കലക്കോ തൊള്ള കയറി ഇതെന്താണ് ഏലക്കായ വെറൈറ്റി ഇതിങ്ങനെ ഇളക്കണം, എന്നിട്ട് കുടിച്ചണം. നമുക്ക് ഇനി ഇളക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കോരിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഗ്ലാസിൻ്റെ ഉള്ളിൽ പോരാ സീന്. നിങ്ങൾ നോക്കാം താത്താൻ വയ്യ സീന് സാധനം, അഭിപ്രായമൊക്കെ പറയാം. എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയല്ലേ, അപ്പൊ റിവ്യൂ പറയൂ ഉണ്ടാക്കിയെന്താ
ഒരു ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞ് ജ്യൂസിൽ വേറെ ഒന്നും ചെയ്യാം. പോയി കണ്ടാലും കണ്ട അതൊരു കാര്യം ചെയ്യാം, ചാനലിൽ പോയിട്ടൊന്നും കാര്യം ചെയ്യാം. മധുരം വിരട്ടത് പാകല്ലോ, അത്യാവശ്യം സാധനം ഉണ്ട്, അപ്പം നമുക്ക് എത്ര വെച്ച് കുടിക്കാം. അഴിച്ചിട്ട് വെള്ളം കൂട്ടിയപ്പോ ഇത് മധുരം കുറഞ്ഞു. വെള്ളം വെച്ചവെള്ളം ചേർത്തല്ല, അങ്ങനല്ല. നമ്മളിത് ഒറിജിനൽ സാധനം ആകുമ്പോ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാക്കണം. എളി ജ്യൂസ് ഉണ്ടല്ലോ, ഒരു എനർജി ഡ്രിങ്ക് ആണ്. പിന്നെ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫുഡിന് പകരം ബെസ്റ്റ് ആണ്. അതാണ് എനർജി ഡ്രിങ്ക്. ജ്യൂസ് ഞാൻ പറഞ്ഞ ജ്യൂസ് ആക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഏറ്റവും നല്ല സാധനമാണ് പറയാം, ബെസ്റ്റ്. നമ്മളിത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ അവിടുന്ന് ചെപ്പാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മ കെട്ടിയിട്ട് ചെയ്യുക, മുന്നോട്ട് ചെയ്യുക എന്നിട്ട് കേട്ടോ. ഇവിടെ മെഷീൻ അടിക്കുകയാണ്, അപ്പം നമ്മൾ ജസ്റ്റ് കൊണ്ട് കൊടുക്കട്ടോ. എന്താ പറഞ്ഞേ, ഇവിടെ ഗെയിം അടിക്കട്ടോ. ഹലോ 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 കുടുക്കി റിവ്യൂ പറയും. അവിടെ മെഷീൻ അടിക്കാട്ടോ, അതുകൊണ്ടൊക്കെ അടിക്കാത്ത ഒരു പറഞ്ഞാ. എന്റെ പരിപാടി കഴിഞ്ഞില്ല, ചോറുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോണേ ചോദിച്ചാൽ വിട്ടുപോയി. അപ്ഡേറ്റ് കൊടുക്കുക നമ്മളെ വ്യൂവേഴ്സിന്. എങ്ങനെ പോകുന്നുണ്ട് എക്സാം? എന്താണ് എക്സാം ഒക്കെ അല്ലേ, പ്ലസ് വണ്ണ് പ്ലസ് ടു ഒക്കെ പഠിക്കണ്ടേ. ഓർമ്മയെ കളിച്ചിരിക്കുക, വെറും കളിക്കണട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ ജാഫർ ഖാനൊക്കെ മെൻഷൻ ചെയ്ത് ഒരുപാട് നമ്മളെ വ്യൂവേഴ്സ്, ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മൾ ജാഫർ ഖാനെ അറിഞ്ഞവരാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് ഒപ്പത്തിൽ ചെയ്തുകൊണ്ട് ജാഫർ ഖാനെ അറിയാം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ജാഫർ ഖാനിൻ്റെ പ്രശ്നം ഇപ്പോൾ തീർന്നില്ലേ, ജാഫർക്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ജാഫറിനൊക്കെയുള്ള നമ്മൾ അന്ന് പോയതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ജാഫറിനെ നമുക്ക് കിട്ടാറില്ല, പിന്നെ സമയങ്ങളുടെ പ്രശ്നം തന്നെ കേട്ടോ നമുക്ക് കിട്ടാറില്ല. പിന്നെ കഴിഞ്ഞ ആറാഴ്ച ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അൽവാസിലെ കല്യാണം ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഞായറാഴ്ച പോകും. പിന്നെ ജാഫറിന് അധികം ഞായറാഴ്ച ഒന്നും ഇപ്പോൾ ലീവ് ഇല്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ട്രിപ്പും ട്രാവലൊക്കെ ചെയ്യുമ്പോഴാണ് ജാഫറിനെ കൂടുതൽ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാറ് കേട്ടോ. കാരണം പിന്നെ നാട്ടിലാവുമ്പോൾ ഞാൻ സ്വന്തം വ്ലോഗ് ചെയ്യലാണ് കൂടുതൽ. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ആകുമ്പോൾ ജാഫർക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ട്രാവലിംഗ് ഒക്കെ തുടങ്ങണം, ഒന്നുകൂടി ഒന്ന് എന്താ പറയുക, ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം കോസ്റ്റ് ആണ് കേട്ടോ ട്രാവലിംഗ്, നല്ലോണം കോസ്റ്റാണ്. പിന്നെ നമുക്കൊക്കെ അത്രയും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ സിറ്റുവേഷനൊക്കെ അറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ട്രാവലിംഗ് കുറച്ച് നീട്ടി വെച്ചതാണ്. ഇനി ഏതാണ് ട്രാവലിംഗ് തുടങ്ങണം, മുഴുവനായിട്ട് ഒരിക്കലും നിർത്തൂല. അപ്പോൾ ഒരുപാട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ അതുപോലെ പുറത്തൊക്കെ പോകുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ അധികം ആരും കാണാത്ത കുറേ പ്ലേസ് ഉണ്ട്, ഒക്കെ ഒന്ന് പോയി കവർ ചെയ്യണം കേട്ടോ. വീട്ടിലിങ്ങനെ ചടച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, മെൻ്റലി ഒരു ഉണർവ് കുറവാണ്. അപ്പം നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം, റവന്യൊക്കെ അത്യാവശ്യം നമുക്ക് മന്ത്ലി ഏണിങ്സ് കിട്ടുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനാലും ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ തലക്കുന്ന് ഓരോരോ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും കേട്ടോ. എല്ലാ വിഷയങ്ങളാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുന്നിട എവിടെയോ ഒരു വെളിച്ചം കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്താവും, ശൂന്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ. മുന്നിൽ നമ്മളെത്ര വെളിച്ചം കണ്ടാലും അതിൽ പല ബുദ്ധിമുട്ടുകളും കമ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും, എൻ്റെ വ്യൂവേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് നല്ല രീതിയിൽ നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടി മുന്നോട്ട് പോകണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡ്, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഫീൽഡ്, നമ്മൾ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന അത്രമേൽ തൃപ്തികരമായിട്ട് ചെയ്യുന്നൊരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതിലുപരി നിങ്ങളൊക്കെ പ്രാർത്ഥനകൾ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കുഞ്ഞും വ്ളോഗായിരുന്നു. സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് മെയിനായിട്ട് ഇപ്പോൾ പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വലിയ പണികളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ പണികളാണ്. അപ്പോൾ വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ആ ഒരു വർക്കും കാര്യങ്ങളൊന്നും കാണിക്കുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക. അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും